കോതമംഗലം കേബിൾ ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് കമ്പനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം കുട്ടമ്പുഴ വി കെ ജി ഹോട്ടലിൽ വെച്ച് നടന്നു. കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കുകളിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസും ഡിജിറ്റൽ കേബിൾ സി വി സിഗ്നലും വിതരണം ചെയ്യുന്ന കെ സി ബി എസ് കമ്പനിയുടെ 8-ാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത്. കഴിഞ്ഞ വർഷവും കോർപ്പറേറ്റ് കമ്പനികളെ ഈ മേഖലയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി നിർത്തുവാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു. ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിൽ കേരള വിഷൻ വൻ മുന്നേറ്റമാണ് നടത്തിയതെന്നും യോഗം വിലയിരുത്തി. ഇന്ത്യയിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ കേരള വിഷൻ 6-ാം സ്ഥാനത്തും ഗ്രാമീണ മേഖലയിലെ കണക്ടിവിറ്റിയിൽ 1-ാം സ്ഥാനത്തുമാണുള്ളത്. ഡേറ്റയും സ്പീഡും വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്കായി കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകളും കേരള വിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സിഗ്നൽ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഓപ്പറേറ്റർമാർ തമ്മിലുള്ള ഫൈബർ കണക്ടിവിറ്റി ഉപയോഗപ്പെടുത്തി റിംഗ് സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള കെ ഫോൺ കണക്ഷൻ കേരള വിഷൻ ഓപ്പറേറ്റർമാർ വഴിയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. യോഗത്തിൽ വൈസ് ചെയർമാൻ സി എസ് രാജു അധ്യക്ഷത വഹിച്ചു. ബി എസ് എൻ എൽ കെ ഫോൺ കണക്ഷനുകൾ നമ്മൾ കേരള വിഷൻ വഴി കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ അത് ലാഭം നോക്കാതെ തന്നെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അത്. ശരിക്കും കെ ഫോൺ കണക്ഷനുകൾ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മൾ ഏറ്റവും ഒന്നാം സ്ഥാനത്താണ്. നമ്മൾ കെ സി ബി എസ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ജില്ലയിൽ നമ്മുടെ മേഖലയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 75% കണക്ടിവിറ്റി നമ്മൾ കെ ഫോണിനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഫ്രീ ആയി കൊടുക്കുന്ന കണക്ഷനുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ കെ ഫോണിൻ്റെ കണക്ഷനുകൾ സാധാരണ രീതിയിൽ കൊടുക്കുന്ന രൂപ വാങ്ങിയിട്ടുള്ള കണക്ഷനുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബി എസ് എൻ എല്ലിൻ്റെ കണക്ഷനുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സർക്കാരുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു സേവന പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനൊക്കെ ചെയ്തു വരുന്നത്. മാനേജിംഗ് ഡയറക്ടർ സണ്ണി സേവ്യർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സജി പോൾ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിഒഎ മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി ആശംസാ പ്രസംഗം നടത്തി. ഷിജു മാത്യു സ്വാഗതവും ബെന്നി മാത്യു നന്ദിയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി വി ന്യൂസ്.